ഈ അടുത്തിടയ്ക്ക് കുവൈറ്റിൽ ഒരു പാലം തുറന്നു കൊടുത്തു പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട്. അതൊരു ചില്ലറ പാലമൊന്നുമല്ല, സമുദ്രത്തിന് കുറുകെ 36 കിലോമീറ്റർ ദൂരത്തിലൊരു പാലം. 6 വരി പാതയും 2 എമർജൻസി ലൈനുകളുള്ള ഈ പാലം 5.5 വർഷം കൊണ്ട് പണി കഴിപ്പിച്ചു കൊടുത്തു. 5.5 വർഷം കൊണ്ട് പണി കഴിപ്പിച്ചു എന്ന് പറയുമ്പോഴാണ് നമ്മുടെ നാട്ടിലെ പാലങ്ങളെ പറ്റി ആലോചിക്കുമ്പോൾ നമുക്ക് സങ്കടം വരുന്നത്. 1 കിലോമീറ്റർ പോലും ദൂരമില്ലാത്ത 2 വരി പാത നിർമ്മിക്കാൻ വർഷങ്ങളെടുക്കുന്നു. ഉദ്ഘാടനത്തിന് പിന്നെയും കാലങ്ങളെടുക്കുന്നു. അതും കഴിഞ്ഞ് അത് പൊതുജനത്തിന് തുറന്നു കൊടുക്കാൻ വീണ്ടും താമസിക്കുന്നു. എന്താ അല്ലേ, ഈ ഒരു ബ്രിഡ്ജിനെ പറ്റിയുള്ള വിശേഷങ്ങളാണ് ഇന്നത്തെ വ്ളോഗിൽ. അപ്പോൾ ഇന്നത്തെ കാഴ്ചകളും അതുപോലെ വിശേഷങ്ങളും എല്ലാം ഈ ബ്രിഡ്ജിനെ പറ്റിയിട്ടും ഈ ബ്രിഡ്ജ് കണക്ട് ചെയ്യുന്ന സുബിയ എന്ന് പറയുന്ന ഒരു ഡെസേർട്ട് ക്യാമ്പിംഗ് ഏരിയനെ പറ്റിയിട്ടുമാണ്. അപ്പോൾ താമസിയാതെ കാഴ്ചകളിലേക്ക് പോകാം. കമോൺ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മലബാർ സൽക്കാരയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നല്ലൊരു സണ്ണി ഡേ ആണ്, സമയം ഏകദേശം 3 മണി കഴിഞ്ഞു. അപ്പം ഞങ്ങൾ ഇന്ന് നേരത്തെ പറഞ്ഞ പോലെ ഷെയ്ഖ് ജാബിർ കോസ്വേ എന്നറിയപ്പെടുന്ന വളരെ പ്രശസ്തമായ 36 കിലോമീറ്റർ സമുദ്രത്തിന് കുറുകെ നീണ്ടു നിവർന്ന് കിടക്കുന്ന പാലത്തിലൂടെ ഒരു യാത്ര പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ സുഹൃത്തായ സുമേഷ് ഭായി ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടി കൂടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ പാലത്തിനെ പറ്റി നമ്മൾ നേരത്തെ 1-2 കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഈ പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുന്നത് 2013 നവംബറോട് കൂടിയിട്ടാണ്. 5.5 വർഷം കൊണ്ട്, അതായത് 2019 മാർച്ച് മാസത്തിൽ പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനമെല്ലാം അവസാനിച്ച് ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുകയാണ് ചെയ്തത്. ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ 4-ാമത്തെ റോഡ് ബ്രിഡ്ജാണ്. ഷുവൈക്ക് പോർട്ട് വഴിയാണ് നമ്മൾ ബ്രിഡ്ജിലേക്ക് കയറുന്നത്. അപ്പോൾ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ നമ്മൾ ബ്രിഡ്ജിലേക്ക് കയറുന്നതായിരിക്കും. ആകാശം ബ്ലൂ റേഡിയൻസിൻ്റെ അത്യുന്നതങ്ങളിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് എഡിറ്റിങ്ങിൽ എൻഹാൻസ്മെൻ്റ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഈ പ്രകാശപൂരിതം എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ ഇതായിരിക്കാം അല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞു തുടങ്ങിയത് ഷെയ്ഖ് ജാബിർ കോസ്വേ എന്നറിയപ്പെടുന്ന പാലത്തിൻ്റെ വിശേഷങ്ങളെ പറ്റിയാണ്. 2010 തുടക്കത്തിലാണ് നോർത്തേൺ കുവൈറ്റിലെ 250 കിലോമീറ്റർ² ഏക്കറിൽ നീണ്ടു കിടക്കുന്ന സുബിയ പ്രവിശ്യയുടെ നവീകരണവുമായി ബന്ധപ്പെട്ട പദ്ധതി ഉടലെടുക്കുന്നത്. ഈ സുബിയ എന്ന് പറയുന്ന സ്ഥലം ശരിക്കും ഒരു തരിശു ഭൂമിയാണ്. ശരിക്കും പറഞ്ഞ ഒരു ഡെസേർട്ട് ക്യാമ്പിംഗ് ഏരിയ ആണെന്ന് തന്നെ പറയാം. പക്ഷെ വിനോദസഞ്ചാരത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ധാരാളം പദ്ധതികൾ അവിടെ ആസൂത്രണം ചെയ്യുന്നുണ്ട്. പക്ഷെ കരമാർഗം അവിടെ എത്തണമെങ്കിൽ ഏകദേശം സെൻട്രൽ കുവൈറ്റിൽ നിന്ന് 104 കിലോമീറ്ററോളം നമ്മൾ യാത്ര ചെയ്യേണ്ടതുണ്ട്. സോ ഈ ദൂരം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കടലിന് കുറുകെ ഒരു പാലം പണിയാമെന്ന് ഗവൺമെൻറ് ചിന്തിക്കുന്നത്. ഈ പാലം വന്നതോടുകൂടി 104 കിലോമീറ്റർ എന്നുള്ളത് 36 കിലോമീറ്ററായി 3-ൽ-1 ചുരുങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ ഈ പാലത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. അപ്പോൾ ഈ ബ്രിഡ്ജിൻ്റെ വലതുവശത്ത് നോക്കിയാൽ കാണാൻ കഴിയും കുവൈറ്റ് സിറ്റി നല്ല പ്രതാപത്തോടെ അങ്ങനെ നിൽക്കുകയാണ്. നമുക്ക് മുഴുവൻ കുവൈറ്റ് സിറ്റിയും ഈ വശത്ത് കാണാൻ കഴിയും. പാലത്തിലൂടെ കുറച്ച് ദൂരം പിന്നിട്ടപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാഴ്ച ഞാൻ അവിടെ കണ്ടു. വേറൊന്നുമല്ല,
പാലത്തിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് ഒരു ചെറിയൊരു ടൗൺഷിപ്പ് അവരുണ്ടാക്കിയെടുത്തിരിക്കുന്നു. അതും ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് സമുദ്രത്തിൻ്റെ മുകളിൽ മണ്ണും കല്ലും കൊണ്ടുപോയിട്ട് പടുത്തുയർത്തിയ ഒരു തിട്ടയാണെന്ന് അറിയുമ്പോഴാണ് എത്രത്തോളം ബുദ്ധിമുട്ടേറിയ ഒരു നിർമ്മാണ പ്രവർത്തനമായിരിക്കും ഈ ഒരു ടൗൺഷിപ്പ് ചെറുതാണെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മാത്രമല്ല, എത്രയെത്ര തൊഴിലാളികൾ രാവും പകലും പൊരി വരുത്ത് കഷ്ടപ്പെട്ടായിരിക്കും ഈ ഒരു നിർമ്മാണം പൂർത്തീകരിച്ചത് എന്ന് ആലോചിക്കുമ്പോൾ ശരിക്കും അത്ഭുതം തോന്നുന്നു. അവിടെ ഏതൊക്കെയോ തൊഴിൽശാലകളും അതുപോലെ തന്നെ വൈദ്യുത നിലയങ്ങളും എല്ലാം നിലകൊള്ളുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ഏതായാലും നമ്മുടെ യാത്ര അതും പിന്നിട്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുക. ഈ കാണുന്ന ഐക്കോണിക് പില്ലറാണ് മറ്റൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയ കാര്യം. ഉയർന്ന ഗോപുരം പോലെ തോന്നിക്കുന്ന ഒരുപാട് നങ്കൂര ചങ്ങലകളാൽ കെട്ടി നിർത്തിവെച്ചിരിക്കുന്ന ഒരു പില്ലർ. ഇതൊരു പായ്ക്കപ്പലിൻ്റെ ആകൃതിയുമായി നമുക്കൊരു സാമ്യം തോന്നിയേക്കാം. ആ രീതിയിലുള്ള ഒരു സ്ട്രക്ചറിലാണ് ഇത് ചെയ്തു വെച്ചിരിക്കുന്നത്. കേബിൾ സ്റ്റേഡ് ബ്രിഡ്ജ് എന്നാണ് ഇത്തരത്തിലുള്ള പാലങ്ങൾക്ക് സാധാരണ പറയാറ്. അതായത് പാലത്തിൻ്റെ മേൽത്തട്ട് താങ്ങി നിർത്താൻ വേണ്ടി കമ്പികൾ വലിച്ച് കെട്ടിയിരിക്കുന്ന ഉയർന്ന സ്തംഭമാണ് നമ്മൾ കണ്ട ഐക്കോണിക് ടവർ. ടവറിൻ്റെ കാഴ്ചകളും പിന്നിട്ട് നമ്മൾ വീണ്ടും മുന്നോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ നമ്മൾ സുബിയ ഡെസേർട്ട് ക്യാമ്പിൽ എത്തുന്നതായിരിക്കും. നമ്മളിപ്പോൾ സമുദ്രത്തിൽ നിന്നും ഇപ്പം നോർത്തേൺ കുവൈറ്റിൻ്റെ അതിർത്തിയിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് ഡെസേർട്ട് സ്റ്റോം ഉണ്ടായിരിക്കുന്നത് കൊണ്ടായിരിക്കണം റോഡിൻ്റെ രണ്ട് സൈഡിലും മണൽക്കൂമ്പാരം നിറഞ്ഞിരിക്കുന്നത് കണ്ടു. ഇനി നമുക്ക് പഴയതുപോലെ അത്ര വേഗത്തിൽ ട്രാവൽ ചെയ്യാൻ പറ്റില്ല, കാരണം മണൽ കൂമ്പാരം പോലെ നിൽക്കുകയാണ് രണ്ട് സൈഡിലും, നടുക്കും എല്ലാം ഉണ്ട്. സോ നമ്മൾ കുറച്ച് ശ്രദ്ധിച്ചാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഇനി സുബയ എത്തിയിട്ടുള്ള ഡെസേർട്ട് ക്യാമ്പിംഗ് വിശേഷങ്ങൾ നമ്മൾ അടുത്തൊരു വ്ലോഗിൽ പറയുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ. അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണുന്നത് വരെ എല്ലാവർക്കും ഒരു നല്ല നമസ്കാരം നേരുന്നു. സൈനിങ് ഓഫ് മലബാറി സൽക്കാരാണ്.